കോ ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അക്കൗണ്ടൻസിയും ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് അതിന്റെ സെക്കൻഡ് പാർട്ടാണിത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻ എ പേഴ്സണൽ ഓപ്ഷൻ ബി റിയൽ ഓപ്ഷൻ സി നോമിനൽ ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൌണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ് ഏതാണ് റിയൽ അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സെന്റ് ടു ബാങ്ക് ഫോർ കളക്ഷൻഡ് ദ അക്കൗണ്ട് ടു ബി ക്രെ ഈസ് ബിൽ സെന്റ് ടു ബാങ്ക് ഫോർ കളക്ഷൻഡ് ദ അക്കൌണ്ട് അങ്ങനെ ഒരു ബില്ല് എന്താണ് ബാങ്കിലേക്ക് എത്തിക്കുന്ന ബില്ല് ആയി പോയി കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ് ചോദിച്ചത് ഓപ്ഷൻ എ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ് ഓപ്ഷൻ ബി ഡ്രോയേഴ്സ് അക്കൗണ്ട് ഓപ്ഷൻ സി അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്ഷൻ ഡി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ് അടുത്ത ക്വസ്റ്റ്യൻ വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൌണ്ട് ടു ബി ക്രെ ഇൻ ഹിസ് ബുക്ക് അതായത് കൺസൈനർ കൺസൈനി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ കൺസൈനി ഒരു സെയിൽ നടത്തുകയാണെങ്കിൽ അത് ആരുടെ ബുക്കിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ക്യാഷ് ഓപ്ഷൻ ബി കൺസൈനേഴ്സ് ഓപ്ഷൻ സി കൺസൈൻമെന്റ് ഓപ്ഷൻ ഡി സ്റ്റോക്ക് കൺസൈനി എപ്പോഴും ഒരു സെയിൽ നടത്തുന്നത് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ ആണ് അപ്പൊ അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ചെയ്യുന്നത് എവിടെയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ഇൻകം ത്രൂ അഡ്മിഷൻ ഫീ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇസെ ഒരു വ്യക്തിയെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന അഡ്മിഷൻ ഫീസ് എന്ത് ഇൻകത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ ക്യാപിറ്റൽ ഇൻകം ഓപ്ഷൻ ബി റവന്യൂ ഇൻകം ഓപ്ഷൻ സി അസറ്റ് ഓപ്ഷൻ ഡി ലൈബിലിറ്റി ആൻസർ ഏതാണ് ഓപ്ഷൻ ബി റവന്യൂ ഇൻകം ആണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ബാലൻസിന് ഉള്ളിൽ തന്നെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എവിടെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ 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 എ എക്സ്പെൻസ് ബി ഇൻകം സി ഡി ആൻസർ ഏതാണ് ഓപ്ഷൻ സി ലൈബ്രിറ്റി മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട് നമ്മള് പഠിച്ചു അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും തിരിച്ചു മറിച്ചും ചോദിക്കുന്നത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് റിയൽ അക്കൗണ്ടിന്റെയും പേഴ്സണൽ അക്കൗണ്ടിന്റെയും ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു നമ്മൾ ആ ക്വസ്റ്റിന് ആൻസർ എഴുതി എവിടെയാണ് ബാലൻസ് ഷീറ്റിലാണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ത് അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പെർമനന്റ് ഓപ്ഷൻ ബി ടെമ്പററി ഓപ്ഷൻ സി റിയൽ ഓപ്ഷൻ ഡി ടാഞ്ചബിൾ അത് ടെമ്പററി അക്കൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്തത് അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാണ് ടെമ്പററി അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെയും അൺപെയ്ഡ് എക്സ്പെൻസിന്റെയും അഡ്ജസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ മാച്ചിങ് കൺസെപ്റ്റ് ഓപ്ഷൻ ബി എൻ ഡി കൺസെപ്റ്റ് ഓപ്ഷൻ സി കോസ്റ്റ് കൺസെപ്റ്റ് ഓപ്ഷൻ ഡി പിരീഡ് കൺസെപ്റ്റ് ഇവിടെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസസ് കാണിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ള കൺസെപ്റ്റ് ആണ് ആൻസർ ഓപ്ഷൻ എ മാച്ചിങ് കൺസെപ്റ്റ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാ കൺസെപ്റ്റും ഈ തവണ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ഫ്ലൂയിഡ് റിസോഴ്സസ് റിക്വേർഡ് ഫോർ മച്ച് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെന്റ് ഡിപ്പോസിറ്റീസ് അതായത് ഒരു ഡിപ്പോസിറ്റ് മച്ച്യൂർ ആയിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് ആണെങ്കിൽ അതിന് ഫ്ലൂയിഡ് റിസോഴ്സസ് എത്രയാണ് കെപ്റ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ട്വന്റി പെർസെന്റേജ് ഓപ്ഷൻ ബി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓപ്ഷൻ സി ഫിഫ്റ്റി പെർസെന്റേജ് ഓപ്ഷൻ ഡി ഹൺഡ്രഡ് പെർസെന്റേജ് ആയ ഒരു ഡിപ്പോസിറ്റ് ആണെങ്കിൽ അവര് ചോദിച്ചു വരുന്ന സമയത്ത് പൈസ മൊത്തത്തിൽ കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആൻസർ ഏതാണ് നൂറ് ശതമാനം അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേരള ബാങ്ക് ഒഫീഷ്യലി ഫോംഡ് കേരള ബാങ്ക് ആയിട്ട് ഫോം ചെയ്തത് എന്നാണ് ഓപ്ഷൻ എ ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ബി ഒന്ന് നാല് രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ സി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ഡി ഇരുപത്തിയാറ് അഞ്ച് ആൻസർ ഏതാണ് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സപെൻഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഫാർമേഴ്സ് ഫോർ ദ പ്രോംഡ് റീപേയ്മെന്റ് ഓഫ് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺസ് ത്രൂ കെ സി സി അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി അപ്ലൈ ചെയ്യുന്ന ലോണുകൾക്ക് പ്രോംഡ് പേയ്മെന്റ് ആയിട്ട് നടത്തുന്ന ലോണുകൾക്ക് എത്ര ശതമാനമാണ് എന്താണ് ഈ സബ്വെൻഷൻ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് അനുവദിച്ചിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വൺ പെർസെന്റേജ് ഓപ്ഷൻ ബി ടു പെർസെന്റേജ് ഓപ്ഷൻ സി ത്രീ പെർസെന്റേജ് ഓപ്ഷൻ ഡി ഫൈവ് പെർസെന്റേജ് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് സാധാരണ രീതിയിൽ ഏഴ് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്നു പക്ഷേ മൂന്ന് ശതമാനം അവർക്ക് സബ്സിഡി ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിമാൻഡ് ഡെപ്പോസിറ്റ് താഴെപ്പറയുന്ന ബിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ കറന്റ് ഡിപ്പോസിറ്റ് കറണ്ട് അക്കൌണ്ട് ഓപ്ഷൻ ബി ക്യാഷ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ സി റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻസർ ഓപ്ഷൻ എ കറന്റ് അക്കൌണ്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആസ് പെർ സെക്ഷൻ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇഫ് ദ എമൗണ്ട് റിട്ടേൺ ഇൻ ഫിഗേഴ്സ് ആർ ഇൻ ഡിഫറൻസ് ഡിഫറൻസ് ഇൻ എ ചെക്ക് അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പതിനെട്ടാമത്തെ ആക്ട് സെക്ഷനിൽ പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തി എഴുതിയ ഫിഗറിലും വേഡ്സിലും എഴുതിയപ്പോൾ ആ എമൗണ്ട് തമ്മിൽ വ്യത്യാസം വന്നു എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ഫോം വഴി പതിനെട്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ദ എമൌണ്ട് ഇൻ വേർഡ്സ് ഇസ് ദ എമൗണ്ട് പേയബിൾ ദ എമൗണ്ട് ഇൻ ഫിഗേഴ്സ് ഇസ് ദ എമൗണ്ട് പേയബിൾ The check has to be Pay only the lower ി ദോവർ എമൗണ്ട് ആദ്യം പറഞ്ഞേക്കുന്നത് വേർഡ്സിലുള്ള എമൗണ്ട് കൊടുക്കുക രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഫിഗറിലുള്ള എമൗണ്ട് കൊടുക്കുക മൂന്നാമത്തേത് ചെക്ക് ഡിസോണർ ആയി പോകും നാലാമത്തേത് വേഡ്സിലാണോ ഫിഗറിലാണോ എഴുതിയിരിക്കുന്നത് അതിൽ നിന്നും ലോവർ ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ലോവർ ആയിട്ടുള്ള എമൗണ്ട് ഒന്നും കൊടുക്കണ്ട എന്താണ് ആൻസർ ആൻസർ ദ എമൗണ്ട് ഇൻ വേഡ്സ് ഇസ് ദ എമൗണ്ട് പേയബിൾ ആ വേഡ്സിൽ എഴുതിയേക്കുന്ന എമൗണ്ട് എത്രയാണോ അത് കൊടുക്കുക എന്നാണ് സെക്ഷൻ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദോളോയിങ് ഇൻഷുർഡ് ബാങ്ക് താഴെ പറയുന്നവയിൽ ഇൻഷുർഡ് ബാങ്ക് അല്ലാത്തത് ഏത് ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കെ വൈ സി മീൻസ് എന്താണ് കെ വൈ സി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്ഷൻ വായിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് നോ നോ യുവർ യുവർ കസ്റ്റമർ കസ്റ്റമർ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടി ഡി എസ് മീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഓപ്ഷൻ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ആൻസർ മാത്രം പഠിച്ചു വെക്കുക ടി ടാക്സ് ടാക്സ് ഡിഡക്റ്റഡ് ഡിഡക്റ്റഡ് സോഴ്സ് സോഴ്സ് ഇതുപോലെ തന്നെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ടി സി എസ് അത് ടാക്സ് കളക്ടോഴ്സ് ആണ് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാം അടുത്ത ക്വസ്റ്റിൻ ഹു ൻ സ്റ്റോപ്പ് എ ചെക്ക് ഒരു ചെക്കിന്റെ പേയ്മെന്റ് നടത്താൻ അല്ലെങ്കിൽ പേയ്മെന്റ് നിർത്തിവെക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ എ നോമിനി ഓപ്ഷൻ ബി ബെനിഫിഷ്യറി ഓപ്ഷൻ സി ഡ്രോയി ഓഫ് ചെക്ക് ഓപ്ഷൻ ഡി ഡ്രോയർ ഓഫ് ചെക്ക് നമുക്കറിയാം ചെക്കിന്റെ ഡ്രോയർക്ക് മാത്രമേ അതിന്റെ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആൻസർ എന്താണ് ഡ്രോയർ ഓഫ് ചെക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓർ സബ്സിഡീസ് ഡയറക്റ്റ് ഇൻ ദ ബാങ്ക് അക്കൌണ്ട് ടു ഈസ് ദിഷ്യോൾഡ് അതായത് സോഷ്യൽ ബെനിഫിറ്റോ സബ്സിഡീസ് ഒക്കെ വരികയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ 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 ബി കസ്റ്റമർ കസ്റ്റമർ അക്കൗണ്ട് ട്രാൻസ്ഫർ 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 സി ഡി ഓഫ് കറക്കി കുത്തി ുത്തി മാർഗമേടിക്കാനുള്ള ട്രിക്കിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആൻസർ ആണെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എ തന്നെയായിരിക്കും ആൻസർ ഏതാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൂ പ്രിഫർ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദയർ ഡിപ്പോസിറ്റ് വിൽ പ്രിഫർ അതായത് ലിക്വിഡിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ കിട്ടുന്ന ഡിപ്പോസിറ്റ് ഏതാണ് ഓപ്ഷൻ എ കറണ്ട് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ബി എസ് ബി ഡിപ്പോസിറ്റ് ഓപ്ഷൻ സി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ഡി റക്കറിംഗ് ഡിപ്പോസിറ്റ് അതായത് ആവശ്യമുള്ള സമയത്ത് ക്യാഷ് എടുക്കുകയും ചെയ്യാം എന്നാൽ ഇൻട്രസ്റ്റും കിട്ടുന്ന ഡിപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എസ് ബി ഡിപ്പോസിറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് ഏതാണ് ഓപ്ഷൻ നമുക്ക് ആൻസർ അറിയാം ത്രീ മന്ത്സ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മൂന്ന് മാസമാണ് ഒരു ചെക്കിന്റെ കാലാവധി ഇങ്ങനെ ആക്കിയത് ഇതേ വീഡിയോയ്ക്ക് മുമ്പത്തെ വീഡിയോയിൽ പരീക്ഷയ്ക്ക് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൂസ് ദുലേറ്ററി അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അതോറിറ്റി ആരാണ് ആൻസർ അറിയുക രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിൻസ് നോട്ട് എ കോമൺ എക്സാമ്പിൾ ഓഫ് നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റ് താഴെ പറയുന്നവയിൽ ഇൻസ്ട്രമെന്റ് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ചെക്ക് ഓപ്ഷൻ ബി പ്രോമിസറി നോട്ട് ഓപ്ഷൻ സി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഡി ട്രാവലേഴ്സ് ചെക്ക് നമുക്കറിയാം നമ്മൾ ഇതുവരെ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് മൂന്നെണ്ണമാണ് അതിനകത്ത് ഉൾപ്പെടാത്തത് ട്രാവലേഴ്സ് ചെക്ക് ആണ് ആൻസർ ഏതാണ് ട്രാവലേഴ്സ് ചെക്ക് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിൻ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് താഴെ താഴെപ്പറയുന്നവർ എൻഡോഴ്സ്മെന്റിന്റെ വിഭാഗത്തിൽ പെടാത്തതേത് ഓപ്ഷൻ എ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഓപ്ഷൻ ബി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഓപ്ഷൻ സി പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ഓപ്ഷൻ ഡി ഫ്രീ എൻഡോഴ്സ്മെന്റ് നമ്മൾ ഇതുവരെയായിട്ടും ഫ്രീ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു ആൻസർ കേട്ടിട്ടേ ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതിക്കൊള്ളുക അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫ്രീ എൻഡോഴ്സ്മെന്റ് അടുത്ത ക്വസ്റ്റ്യൻ വെസ്റ്റമർ ഓപ്പൺസ് ആൻഡ് അക്കൌണ്ട് വിത്ത് ദ ബാങ്ക് ആൻഡ് ഇഫ് ദ അക്കൌണ്ട് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ് ദാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു ബാങ്ക് ഒരു കസ്റ്റമർ വന്ന അക്കൌണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബാങ്ക് ഡെപ്റ്ററുമാണ് കസ്റ്റമർ ക്രെഡിറ്ററുമാണ് അതുകൊണ്ട് ഇവിടെ ഒറ്റ ഉള്ളൂ ഡെപ്റ്റർ ക്രെഡിറ്റർ ഇതൊക്കെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചവർക്കെല്ലാം ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എ പ്രോമിസറി നോട്ടീസ് വാരിഡ് ഒള്ളി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ഒരു പ്രോമിസറി നോട്ടിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിന്റെ വാലിഡിറ്റി എത്ര നാൾ വരെയാണ് ഓപ്ഷൻ എ സിക്സ് മന്ത്സ് ഓപ്ഷൻ ബി ഇയർ ഓപ്ഷൻ സി ത്രീ ഇയർ ഓപ്ഷൻ ഡി ട്വൽവ് ഇയർ പ്രോമിസറി നോട്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിക്കോർഡിഡ് സിആർആർ വിത്ത് എസ് ആർ ബി ഐ അതായത് സിആർആറും സിആർആർ മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് റേഷ്യോ ആർ ബി ഐ ഉൾപ്പെട്ട് ബന്ധപ്പെടുത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻസർ ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ക്യാഷ് റിസർവ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഡേറ്റ് സഹിതമാണ് ചോദിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയർമാൻ ഓഫ് ദ ടാസ്ക് ഫോഴ്സ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആൻഡ് സജസ്റ്റ് ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവൽ കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനും അതിന്റെ റിവൈവലിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സജഷൻ സജസ്റ്റ് ചെയ്തുമായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഏതാണ് ഓപ്ഷൻ എ ബ്രഹ്മപ്രകാശ് ഓപ്ഷൻ ബി ഗാഡ്ഗിൽ ഓപ്ഷൻ സി പ്രകാശ് ഓപ്ഷൻ ഡി വൈദ്യനാഥൻ ആൻസർ ഓപ്ഷൻ ഡി വൈദ്യനാഥൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഓൺ ഫസ്റ്റ് നവംബർ ട്വന്റി ദ എസ് എൽ ആർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് കൃത്യമായിട്ടും ഡേറ്റ് സഹിതം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് നവംബർ ഒന്ന് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എത്രയാണ് ആൻസർ പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് ശതമാനം ഇപ്പോൾ അതിനകത്ത് കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട് എങ്കിലും പതിനെട്ട് ശതമാനമാണ് നവംബർ അനുസരിച്ചുള്ളത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദയവ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യനും കേട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക നമുക്ക് ഈ ഒരു ക്ലാസ് തൽക്കാലം നിർത്താം ഇത്രയും നേരം എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്